കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ വനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയനിർമ്മ സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ നാൾഫലങ്ങളെക്കുറിച്ചും ഒരുപാട് ഫലങ്ങളെക്കുറിച്ചും ഒരുപാട് യോഗങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ഒരുപാട് പേരും ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപതിലെ സ്നേഹബന്ധങ്ങൾ അല്ലെ പ്രേമബന്ധങ്ങൾ വിജയിക്കാൻ സാധ്യതയുള്ള ഒൻപത് നക്ഷത്രക്കാരെ ഇന്നത്തെ എൻ്റെ പ്രവചനം ജ്യോതിഷ മഞ്ചരി പ്രശ്നമാർഗം ഹോരാശാസ്ത്രം ഇങ്ങനെ പല മ മഹത് ഗന്ധങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത് ഇതിൽ കൂടുതലായിട്ടൊരു വ്യക്തത വേണമെങ്കിൽ അവൻ്റെ ജാതകം കൂടി പരിശോധിക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ ഒൻപത് നാളുകാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും യോഗം ഉണ്ടാവാം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അതിന് ജാതകം കൂടി പരിശോധിക്കേണ്ടതാണ് കാരണം ഉദാഹരണം അശ്വതി നക്ഷത്രം പറയാം അശ്വതി നക്ഷത്രത്തിന് ഒരു വയസ്സ് തൊട്ട് നൂറ് വയസ് വരെയുള്ളവരുണ്ടാവും ഇവരുടെ ഒരാളുടെ ജാദവായിരിക്കത്തിൽ മറ്റേ ആളുടെ ജാദവ് അതിനാണ് ജാദവം കൂടി പരിശോധിക്കണം ഉത്തമനായ ജ്യോതിഷനെ കണ്ട് ജാതവം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ട് വ്യക്തത നേടാനാവും നമുക്ക് ആ നാടുകളിലേക്ക് കിടക്കാം അശ്വതി രോഹിണി പുണർദ്ദം ആയില്യം ഉത്രം ചിത്തിര തൃക്കേട്ട തിരുവോണം ഉത്രട്ടാദി ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് സ്നേഹബന്ധങ്ങൾ രണ്ടായിരത്തി ചിലപ്പം രണ്ടായിരത്തി പത്തൊൻപതല്ല മുമ്പൊക്കെ ആയിട്ട് ഈ പ്രേമാഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ട് പരാജയപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാവാം രണ്ടായിരത്തി ഇരുപതിൽ ആരെങ്കിലുമൊക്കെ പുതിയ സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അത് സ്നേഹബന്ധം ഉണ്ടായിട്ട് കാര്യം മാത്രമായിട്ടുണ്ടോ വൺ സൈഡ് പ്രേമം മാത്രം വന്നോണ്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല രണ്ടുപേർക്കും ഒരുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹം വരണം എന്നാലേ അതൊരു ശാശ്വതമായിട്ട് നിൽക്കത്തുള്ളൂ പഴയ കാലത്തൊക്കെ ഒരു ഒരാൾ ഒരാളുടെ സ്നേഹമേ കാണത്തുള്ളൂ ആ ഒരു സ്നേഹം എല്ലാ കാലം നിലനിൽക്കും വിവാഹമായിട്ടും അത് മുന്നോട്ട് എത്രത്തോളം മുന്നോട്ട് പോകും അത്രത്തോളം മുന്നോട്ട് പോകും ഇപ്പോഴത്തെ അവസ്ഥ ഒരു സ്നേഹബന്ധം പോയി കഴിഞ്ഞാൽ രണ്ട് മാസം അല്ലെ രണ്ടാഴ്ച പോലും നിൽക്കത്തല്ല അടുത്ത സ്നേഹബന്ധമായി ചിലപ്പം ചേച്ചിയെ പ്രവേശിച്ച് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അനിയത്തിയായിരിക്കും കിട്ടുന്നത് അപ്പം അങ്ങനെ ഒരുപാട് അവസ്ഥ പലയിടത്തും കാണാനാവും അപ്പം അങ്ങനെയുള്ള എന്ത് വിഷയങ്ങളായാലും രണ്ടായിരത്തിൽ പത്തൊൻപതിൽ നഷ്ടപ്പെട്ടു പോവാ അല്ല അതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയതൊക്കെ പോയത് പോട്ടെ വരാൻ ജീവിക്കുന്നത് ചിലപ്പോൾ അതിനെക്കാട്ട് നല്ലതായിരിക്കാം ചിലപ്പോൾ മോശമാവാം എന്തായാലും അത് നോക്കിയെങ്കിലേ അറിയാൻ പറ്റുകയുള്ളൂ അതിന് ഫോണിൽ കൂടെ ആരും വിളിച്ച് ചോദിക്കരുത് ഈ എപ്പിസോഡ് കണ്ട ഉടനെ തന്നെ നേരിട്ട് വരാൻ സാധിക്കുമെങ്കിൽ നേരിട്ട് വരിക അല്ലെങ്കിൽ അടുത്തുള്ള ഉത്തമനായിട്ടുള്ള വേറെ ഏതെങ്കിലും ജോലിസിനെ സമീപിക്കുന്നതായിരിക്കും നല്ലത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം